എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ ഓഫീസിലാണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിന് വേണ്ടി ഓഫീസ് തുടങ്ങിയോ ഒരു സംശയം ഉണ്ടാവില്ലേ, അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ നമ്മളിന്ന് ഈ ഒരു അൺബോക്സിങ് ആണ്. എന്താണ് സംഭവം എന്നുള്ളത്, അത് ഈ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഓഫീസിനും അതേപോലെ തന്നെ നമ്മളെ കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമാണ്. ഞാൻ കുറച്ച് മുമ്പ് ചെയ്തിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഓഫീസിന് ആവശ്യമായി വന്നപ്പോൾ ഒന്നുകൂടി ഓർഡർ ചെയ്തതാണ്. ഏകദേശം 650 രൂപ വിലയുള്ള സാധനമാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം അല്ലേ. സംഭവം മറ്റൊന്നുമല്ല, എന്താണെന്നുള്ളത് അൺബോക്സിങ് ചെയ്തിട്ട് കാണാം. ആമസോണിനാണ് ഓർഡർ ചെയ്തത്. വളരെ ചീപ്പ് സാധനമാണ്. ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങൾ കണ്ട പോലെ തന്നെ അസംബ്ലൈനിലൊക്കെ കണ്ട പോലെ തന്നെ ഓട്ടോമേഷനുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. നമ്മൾ സിസാഹിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഇത്. നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് കണക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് അവരൊരു കാർഡും പിന്നെ ഒരു ഡീറ്റെയിലിംഗ് ഉള്ള ഒരു സാധനവും പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് ഇതാണ്. കവറിൽ പൊതിഞ്ഞിട്ടുണ്ട്, കുറച്ച് പഞ്ഞിയൊക്കെ ഉണ്ട്. അതായത് അപ്പോൾ നമുക്ക് നമ്മളെ പ്രൊഡക്റ്റ് സിസാഹ് ഇൻ്റലിജൻറ്റ് ലൈറ്റിംഗ് കൺട്രോൾ, അതായത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിവിടെ നമുക്കിവിടെ ലൈറ്റ് ഉണ്ട്. അതായത് എല്ലാ ലൈറ്റും കൂടി ഒരു സ്വിച്ചിലാണ്. ഈ ജിപ്സം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില സ്ഥലത്ത് വയറ് വലിക്കാൻ പറ്റിയില്ല എന്നൊക്കെ വരും. അപ്പം നമുക്ക് അതിനുള്ളൊരു പ്രതിവിധിയും പിന്നെ ഓഫീസിൽ ഇവിടെ വന്നിട്ട് നമ്മളെ സ്വിച്ച് ബോർഡ് ആ സൈഡിലാണുള്ളത്. അവിടെ ഉള്ള സ്വിച്ച് ബോർഡ് ഇവിടെ നിന്ന് എണീച്ച് പോയിട്ട് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ള ഈ ലൈറ്റും ഈ മേലെ കാണുന്ന നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ലൈറ്റുകളും ഫാനുകളും ഒക്കെ ഒരൊറ്റ ലൈനിലാണ് ഉള്ളത്. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാനും പിന്നെ ഇത് നമുക്ക് പ്രായമായ ആൾക്കാർ ബെഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ റൂമിലൊക്കെ കിടക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടും നമുക്കിത് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. വാവ്, നല്ല പാക്കിംഗ് ഒക്കെയാണ്. ഞാൻ മുമ്പ് വാങ്ങിയ വീഡിയോയിലുള്ള സാധനം ഇതല്ലോട്ടോ, ഇത് കുറച്ചുകൂടി വെറൈറ്റിയാണ്. ഇതിൻ്റെ ബട്ടണൊക്കെ ഒന്ന് അവർ മാറ്റിയിട്ടുണ്ട്. പക്ഷേ മൊഡ്യൂൾ സെയിം തന്നെയാണ്, സെയിം മൊഡ്യൂൾ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ബാറ്ററിയും കൂടി വരുന്നുണ്ട്, 12 വോൾട്ടിൻ്റെ ബാറ്ററി. ഈ ബാറ്ററീൻ്റെ ഇതെങ്ങനെയാണ് ഇത്രയും ചെറിയ ബാറ്ററി 12 വോൾട്ട് ആക്കിയത് എന്നുള്ളത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടോക്കിയാൽ മതി. ഞാൻ ഒരു ബാറ്ററി കുത്തിപ്പൊളിക്കുന്ന വീഡിയോ ഉണ്ട്. പിന്നെ നമുക്കിതിൽ വന്നിട്ടുള്ളത്, ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഈ പ്രായമായ ആൾക്കാർക്കൊക്കെ പിന്നെ ഈ ബെഡിൻ്റെ സൈഡിൽ കിടന്ന്, അതായത് ബെഡിലുള്ള ആൾക്കാർക്ക് അവർക്ക് എണീക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണിത്. നമുക്ക് വലിയ പൈസയൊക്കെ കൊടുത്ത് വീട്ടിൽ ഫുള്ളായിട്ട് ഓട്ടോമേഷൻ ചെയ്യാനൊക്കെ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. 650 രൂപ. ഇത് അവരെ പിന്നെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, ഞാൻ തന്നെ പൈസയും കൊടുത്ത് വാങ്ങി ഞാൻ തന്നെ ചെയ്യുന്നതാണ്. ആരെയും പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല. ഞാൻ ഉപയോഗിച്ച് എനിക്ക് എന്താ പറയുക, ഒരു സാറ്റിസ്ഫൈഡ് ആയ ഒരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ ഞാനിതിവിടെ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഫിറ്റ് ചെയ്യുന്ന കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ കൂടെ നമുക്ക് കാറ്റലോഗ് വരുന്നുണ്ട്. നിങ്ങൾ അത് നോക്കി തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് നല്ല കിടിലം പ്രൊഡക്റ്റാണ്. ലൈറ്റ്, അതായത് ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ലൈറ്റ്, സിംഗിൾ ലൈനുള്ള ഇടത്തിൽ ഇപ്പോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒറ്റ ലൈൻ അവിടെ വന്നിട്ടുണ്ടാവും. പക്ഷേ നമുക്കൊരു 4 ലൈറ്റൊക്കെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതേപോലെ തന്നെ ഓഫീസ്, പിന്നെ ഓഫീസ് സ്പേസ് ഉണ്ടാവും ചെറിയ സ്പേസിൽ. അപ്പോൾ നമുക്ക് എണീറ്റ് പോയിട്ട് സ്വിച്ച് ഇടേണ്ട ആവശ്യം, അങ്ങനത്തെ സ്ഥലങ്ങൾ. നമ്മുടെ സെൽഫാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പ്രായമായ ആൾക്കാരൊക്കെ കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അവർക്ക് എണീച്ച് പോയി ലൈറ്റ്, ബെഡ് സ്വിച്ചൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ബെറ്റർ സാധനമാണ് ഇത്. ഇത് ഈ കമ്പനീൻ്റെ മാത്രമല്ല, വേറെ കുറേ കമ്പനീൻ്റെതും ഉണ്ട്. ഞാൻ ഈ ഒരു കമ്പനി തന്നെയാണ് ഇതുവരെ പരീക്ഷിച്ചത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലും കൂടി എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. അല്ലെങ്കിൽ ഉള്ളു കാണാൻ നമുക്ക് നല്ല ഇഷ്ടമാണല്ലോ. ഓ, ഒരു 4 റിലേയും ഒരു കൺട്രോളറും ഒക്കെയാണ് ഇതിലുള്ളത്.
ഇതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കുറച്ച് വെയിറ്റൊക്കെ ഉണ്ട്. 10 ആമ്പിയറിൻ്റെ റിലേയാണുള്ളത് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിൻ്റെ യൂസ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് നമുക്ക് ഈ ലൈനും ഈ ലൈനുകളിൽ നിന്നാണ് ഔട്ട്പുട്ട് കിട്ടുക. ഇത് നമ്മളെ ഇൻപുട്ട് ലൈൻ, ഇത്രയേ ഉള്ളൂ. ഇത് 4 ലൈനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്താൽ മതി. ഇവിടെ ന്യൂട്രൽ ഉണ്ട്, ഇവിടെ ഒരു ഫേസും ഉണ്ട്. വളരെ സിമ്പിൾ ഇൻസ്റ്റാളേഷനാണ്. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. കാണുന്നില്ല. ഓക്കെ, നമുക്കൊരു ബാറ്ററി ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, 12 വോൾട്ടിൻ്റെ. കുറച്ച് പിന്നെ നമുക്കിത് ബെഡിൻ്റെ ഒക്കെ സൈഡിൽ വെക്കാനും അതേപോലെ തന്നെ നമ്മളെ ടേബിളിൻ്റെ സൈഡിലൊക്കെ വെച്ച് വെക്കാനുള്ള ഒരു കവർ കൂടിയുണ്ട്. വളരെ സിമ്പിളായിട്ട് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബാറ്ററി ഇടുക. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ സ്വിച്ച് വഴിയും ചെയ്യാം, സ്വിച്ച് ഇല്ലാതെയും ചെയ്യാം എന്നുള്ളതാണ്. സ്വിച്ച് വഴിയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അജ്ഞാസ് സ്വിച്ച് ഒന്ന് ഓണാക്കിടാ, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ലൈറ്റ് കത്തുന്നുണ്ടോ? ഓണാക്കില്ല, ഓണാക്കി. ആ ഓണാക്കി. ഓക്കെ ഓക്കെ, 1, 2, 3, 4. വാ, ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി ഞാൻ ലൈറ്റ് കത്തുന്ന വിഷ്വൽസ് ഒന്ന് കാണിച്ചു തരാം. അടാ, ക്യാമറ ഒന്ന് പൊന്തിച്ച്. നമ്മളിപ്പോൾ എല്ലാ ലൈറ്റുകളും ഓഫാണ്. നമുക്ക് നോക്കാം, ഒന്നിൽ കണക്ഷൻ ഒന്നുമില്ല. എനിക്കിവിടെ 3 കണക്ഷനേ വേണ്ടേ വന്നിട്ടുള്ളൂ. അതായത് 1, അതേപോലെ തന്നെ അപ്പുറത്ത് ഇതേ ലൈറ്റ് ഉണ്ട്, പിന്നെ ഒരു സ്ട്രിപ്പ് ലൈറ്റ്. അങ്ങനെ 3 ലൈറ്റാണ് ഇവിടെ ആവശ്യം വന്നത്. അപ്പോൾ 2-ാമത്തെ ബിയിൽ ഞെക്കി നോക്കാം. ഓക്കെ ഓക്കെ, നമ്മളെ സ്ട്രിപ്പ് ലൈറ്റാണ് കത്തുന്നത്. അവിടെ ഈ സൈഡിലൊന്ന് കാണിച്ചു കൊടുക്ക് ഉണ്ടോ. ഈ സൈഡിലും കൂടി സ്ട്രിപ്പ് ലൈറ്റ് കത്തുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സ്ട്രിപ്പ് ലൈറ്റ് ഓഫ് ചെയ്യാം നമ്മൾ. ഓക്കെ, ഈ ഒരു ഒറ്റ ലൈറ്റായി. ഇതൊക്കെ മുമ്പ് ഫുള്ള് ഒന്നിച്ചായിരുന്നു, ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് മാറിയിട്ടുണ്ട് കണ്ടോ. ഇനി അടുത്ത ലൈറ്റ് കത്തി. വാ, പിന്നെ ഈ ലൈറ്റ്. വാ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ആകെ 10 മിനിറ്റ് ഇൻസ്റ്റാളേഷനും ഒക്കെ കൂടെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇല്ലേ, ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായം തേടിയാൽ മതി. ഇതുകൊണ്ട് ഇതിൽ വേറെ ഒരു ഓപ്ഷൻ ഓൺ ഓഫ് ആണ്. ഫുള്ളായിട്ട് ഓഫ് ചെയ്യാം, ഫുള്ളായിട്ട് ഓൺ ചെയ്യാം ഉണ്ടോ. ഫുള്ളായിട്ട് ഓഫും ഫുള്ളായിട്ട് ഓണും ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഞങ്ങളൊരു ഓഫീസാണ്. അപ്പോൾ ഈ ഓഫീസിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആക്കി ചെയ്യാം. ഇനി മുതൽ കുറേ വീഡിയോകൾ ഞാൻ ഇവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ യൂട്യൂബിൻ്റെ ഓഫീസാണോ എന്ന് ചോദിച്ചാൽ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. എനിക്കിങ്ങനെ പൊട്ടിക്കാൻ നല്ല രസമല്ലേ. ഹായ്. എന്താ അജ്നാസ് ബാക്കിലൊരാളുണ്ട് ക്യാമറേൻ്റെ നോക്കിച്ചിരിക്കുക. ഇതൊരു പ്രത്യേക ആഹാരമാണ് ഇത് പൊട്ടിക്കാൻ. അടിച്ചൊന്നും പോവില്ല, നല്ല സ്ട്രോങ് സാധനമാണ്. ഒരുപാട് ഒന്നാമത്തെ ഇല്ല, നമുക്ക് 1-ാമത്തെ ഫാനും കൂടി കൊടുത്താലേ പൊളിയായിരിക്കില്ല. ആ ലൈറ്റ് ഓണല്ലേ, ആ ലൈറ്റ് ഓഫ് ചെയ്തോ. ആടെ വർക്ക് വേണമെന്നില്ല, നമുക്ക് ഇരുന്ന് ഓരോന്നോരോന്ന് ഉണക്കാം. ഞാൻ നമുക്ക് ഇതിവിടെ ഫിറ്റ് ചെയ്ത് തരാം. ഓക്കെ, കട്ട് ചെയ്തില്ലേ.